സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് കർത്താവിന്റെ പ്രത്യക്ഷീകരണ തിരുനാൾ എപ്പിഫനി ഓഫ് എഫിഫനിയോത്ത് ലോഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ നാം രണ്ട് പ്രാവശ്യം കണ്ടൊരു വാക്കുണ്ട് എഫാനാറേത്തോ എന്ന് ക്രിസ്തു ആഗതനായി എന്ന് സൂചിപ്പിക്കാനായി മനുഷ്യാവതാരം ചെയ്തു എന്നാണ് അതിന്റെ സാരാംശം എന്തിനു വേണ്ടി ഒന്ന് തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ രണ്ട് ലോകത്തെ ജയിക്കാൻ നാം ക്രിസ്തുവിനെ പോലെ ദൈവമക്കളാകയാൽ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ലോകത്തെ ജയിക്കുന്നവരാകണമെന്നും നമ്മൾ നിത്യജീവന്റെ അവകാശികളാണെന്നും ശ്രീഹ ജീവിതഗന്ധം പകർന്നു തരികയും ചെയ്തിരുന്നു ഈ ദൈവാവിഷ്കരണം എപ്പിഫനി അതിൻ്റെ മഹോത്സവമാണിന്ന് ഇന്നലെ നാം എങ്ങനെ ദൈവപുത്രനായി ക്രിസ്തുവിനെ പോലെയാകണമെന്ന് പിതാവിൻ്റെ ശബ്ദത്തിൽ തന്നെ കേൾക്കുകയായിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രസാദം എൻറ്റിയമെന്റ് മാത്രമല്ല ദൃഷ്ടാന്തം എൻഡോഴ്സ്മെന്റ് കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ രാജാക്കന്മാർ ദൈവവുമായുള്ള തങ്ങളുടെ സവിശേഷമായ ഉടമ്പടി ബന്ധത്തെ മനസ്സിലാക്കിയിരുന്നത് പ്രിയപുത്രൻ എന്ന ഈ ഒരു രൂപകത്തിലൂടെയാണ് ഇന്ന് സങ്കീർത്തനം എഴുപത്തിരണ്ട് എയ്സ് സലോമോണോസ് സോളമനു വേണ്ടി എഴുതപ്പെട്ടൊരു സങ്കീർത്തനമാണത് അവിടെ പറയുന്നതാകട്ടെ ക്രിസ്തു എന്ന രാജാവിൻ്റെ തന്നെ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ എത്ര ഉന്നതനെന്ന് ലോകം വാഴ്ത്തുന്ന വ്യക്തിയാണെങ്കിലും അവന് ദൈവത്തെപ്പോലെ ആയിത്തീരണമെങ്കിൽ മഹോന്നതനായ ദൈവത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കണമെങ്കിൽ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ പാഠങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് ഇന്ന് ഏഷ്യ അറുപത് ഒന്ന് മുതൽ ആറു വരെയും ദൈവം തൻ്റെ ജനത്തെ അവരെ ചോഴ്ന്നു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ആവരണത്തെ എടുത്തു മാറ്റുകയാണ് ഇരുളിൻ്റെ കമ്പളങ്ങൾ ദൂരെയകറ്റി അവരെ ദീപ്തരാക്കുകയും ചെയ്യുന്നു എന്തിനു വേണ്ടി അവരിലൂടെ ലോകം മുഴുവനും ദൈവപ്രകാശം കാണാൻ തന്നെ പ്രത്യക്ഷീകരണം ദൈവപ്രകാശത്തിൻ്റെ പൂർണിമകളുടെ തിരുനാളാണ് വിശുദ്ധ ആംബ്രോസ് എഴുതിയ ഒരു പ്രത്യക്ഷീകരണ കവിത പോലും ഇല്ലുമിനാൻസ് അൽ തിസിമൂസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത്യുന്നത പ്രകാശമെന്ന് ക്രിസ്തു തന്നെയാണ് ഈ പ്രകാശം അവിടുത്തെ ജ്ഞാനസ്നാനം കന്യകാജനനം പൂജരാജാക്കന്മാരുടെ സന്ദർശനം കാനായിലെ അത്ഭുതം അപ്പവും മീനും വർദ്ധിപ്പിക്കൽ എല്ലാം ഇങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ തുടുപ്പുകളേറുന്ന അനുഭവങ്ങളായിട്ടാണ് വിശുദ്ധ ആംബ്രോസ് ആ കവിതയിൽ വായിച്ചെടുക്കുന്നതും ഇന്ന് എഫ് എസിയർ മൂന്ന് രണ്ട് മുതൽ ശ്രീഹ പറയുന്നൊരു കാര്യമുണ്ട് ക്രിസ്തു തന്നെ ഭരമേൽപ്പിച്ച അവിടുത്തെ കൃപയുടെ കാര്യസ്ഥതയെക്കുറിച്ച് ഓക്കണോമിയ ഓഫ് ഡിവൈൻ ഗ്രേസ് ഒയ്ക്കണോമിയ ഭവന വ്യവസ്ഥ നാം ഇതിനകം ആയിരം പ്രാവശ്യം ധ്യാനിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു പ്രമേയമാണിത് കഴിഞ്ഞ ദിവസമാകട്ടെ വിശുദ്ധ ഗ്രിഗറി അസിയാൻസനെ ധ്യാനിച്ചപ്പോഴും അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ദൈവത്തെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം തിയോളോജിയ അപ്രാപ്യമായവർക്ക് പോലും മനസ്സിലാകും വിധമാണ് ദൈവം സൃഷ്ടിയിലും ചരിത്രഗതികളിലും മനുഷ്യജീവിതത്തിലും ഇടപെടുന്നത് അതിനെയാണ് ഒയ്ക്കണോമിയ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വീട് പണിതു വയ്ക്കുന്നത് പോലെ അവിടെ ക്രിസ്തുവാണ് ആദിജാതൻ നമ്മളാകട്ടെ അവന്റെ കൂട്ടവകാശികളും ആ ഭവനത്തിലെ മക്കളും ഒരേ പിതാവിന്റെ സന്തതികളും ഇതാണ് കൃപ നമ്മിൽ സാധ്യമാക്കുന്ന നിത്യവിസ്മയം ശ്രീഹ പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നാദൻ എന്നെ ഭരമേൽപ്പിച്ചത് എന്ന് ദൈവത്തിൻ്റെ വഴികൾ എന്നിലൂടെയാണ് അപരനിലേക്ക് പ്രവഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇവിടെ അനിവാര്യമാണ് അവിടെ വിടരുന്ന സ്നേഹമുണ്ട് അതുകൂടാതെ ദൈവത്തെ കാണുവാനോ അറിയുവാനോ അനുഭവിക്കുവാനോ ആർക്കും സാധ്യമല്ല യഥാർത്ഥത്തിൽ ക്രിസ്തു അവതീർണനായതുപോലും നമുക്കെല്ലാം വേണ്ടിയിട്ടാണ് അപരർക്കു വേണ്ടി അങ്ങനെ തന്നെ നമ്മളുമായി തീരണം സഭയിൽ പ്രത്യക്ഷീകരണ തിരുനാൾ കർത്താവിന്റെ ജ്ഞാനസ്നാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നത് ഇന്നലെ നാം അവിടുത്തെ ജ്ഞാനസ്നാനത്തെ കാണുകയായിരുന്നു എങ്ങനെ നമ്മളെ സംബന്ധിക്കുന്ന ഒരു രക്ഷാകര അനുഭവം തന്നെയായി ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം മാറുന്നുവെന്ന് പാശ്ചാത്യസഭയിലാകട്ടെ പ്രത്യക്ഷീകരണത്തിരുന്നാൾ മൂന്ന് ജ്ഞാനികളുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും മനസ്സിലാക്കുന്നത് എങ്ങനെ ക്രിസ്തു സകല ജനതകളുടെയും പ്രകാശമാകുന്നുവെന്ന് ദൈവജനത്തെ ശപിക്കാൻ തുനിഞ്ഞ ബാലാം കണ്ട അതേ ദിവ്യതാരം എന്നിത അവന്റെ പരമ്പരയിൽപ്പെട്ട ഈ വിജാതീയരും വിദേശീയരും വിദൂരസ്ഥരുമായ ജ്ഞാനികൾ തേടി വരികയാണ് ഭിന്നതകളുടെ മതിരുകളെല്ലാം തന്റെ മനുഷ്യാവതാരത്താൽ ക്രിസ്തു തകർക്കുന്നു എന്ന് എഫ് എ സി ആർ കെഴുതിയ ലേഖനം തന്നെ പറയുന്നത് പോലെ ഇന്നലെ നാം കണ്ടതുപോലെ വീടണയലുകളുടെ ഒരു ഓർമ്മയാണ് പ്രത്യക്ഷീകരണം ജ്ഞാനസ്നാനം എന്നത് ഒരു സാമൂഹിക പരിവർത്തനവും ജീവിത പുനഃക്രമീകരണവും ആവശ്യപ്പെടുന്നുണ്ട് റീകോൺഫിഗറേഷൻ ക്രിസ്മസ് ക്രിസ്തുവിന്റെ ജനന തിരുനാളാണെങ്കിൽ എന്നത് വിശ്വാസികളുടെ ജനന തിരുനാളാണ് ബേർത്ത് ഓഫ് ദി ബെപ്റ്റായിസ്റ്റ് വിശ്വാസികളിൽ നിറവേറുന്ന ഈ ജീവിത പരിണാമം അതിന് പ്രാപഞ്ചിക മാനങ്ങളുണ്ട് മനുഷ്യർ വസിക്കുന്ന ഇടങ്ങൾ അങ്ങനെ ദേവാലയമായി മാറുന്നു ആരാധനാക്രമത്തിൽ ജ്ഞാനസ്നാനകർമ്മം കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് ഉയർപ്പ് തിരുനാളിനാണെന്ന് ഓർക്കുമല്ലോ കർത്താവ് ശിഷ്യന്മാരുടെ പാദം കഴുകിയതും ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും പിന്നെ അവിടുത്തെ ഒഴിഞ്ഞ കല്ലറയും ഉത്ഥാനവും ഇതെല്ലാം ആഘോഷമാക്കുന്ന പെസഹാത്രി ദിനത്തിന്റെ പരമകാഷ്ടയിൽ ഇന്നലെ നാം കണ്ടതുപോലെ യഥാക്രമം ജലത്തിന്റെയും രക്തത്തിന്റെയും ആത്മാവിന്റെയും സാക്ഷ്യം ഇവിടെ ഉൾച്ചേരുന്നുണ്ട് ടി എസ് ഏലിയറ്റിൻ്റെ ജ്ഞാനികളുടെ യാത്ര ദി ജേർണി ഓഫ് ദ മെജായ് എന്നൊരു കവിതയുണ്ട് അതിന്റെ അന്ത്യത്തിൽ ഒരു ജ്ഞാനി ആത്മഗതം ചെയ്യുകയാണ് ജനി ആയിരുന്നോ അത് മൃതിയോ ജനി അവിടെ ഉണ്ടായിരുന്നു ആർക്കും അതിൽ സംശയം വേണ്ട തെളിവുണ്ടതിന് ഞാൻ ജനിയും മൃതിയും കണ്ടവിടെ നമ്മുടെ മരണം പോലൊരു മരണം പുൽക്കൂടിൽ കുരിശിന്റെ നിഴൽ വായിച്ചെടുക്കുകയാണ് ആ ജ്ഞാനി നാഥൻ്റെ മൃതശരീരത്തെ പുതിയാനുള്ള നറും പശയും മീറയും ഇന്നേ അവർ അവിടെ ദാനം ചെയ്തിരിക്കുന്നു സ്വർണവുമുണ്ട് അവൻ രാജാവാണല്ലോ ഇന്ന് സങ്കീർത്തനം എഴുപത്തിരണ്ട് പറയുന്നത് പോലെ നമ്മുടെ പിറ പോലൊരു പിറ നമ്മുടെ മൃതി പോലൊരു മൃതി അതാണ് ഈ ഒരു കാര്യം നമ്മൾ ഇനിയും ശ്രദ്ധിക്കുകയാണ് തോമസ് മേർട്ടൺ പറയുന്നുണ്ട് എൻ്റെ ജീവിതവും മരണവും എന്റെ മാത്രം കാര്യങ്ങളല്ല ഞാൻ അപരനിലൂടെയും അപരന് വേണ്ടിയും ജീവിക്കുകയാണ് എൻ്റെ മരണം മറ്റുള്ളവരുടേത് കൂടിയാണ് ഒറ്റപ്പെട്ടിരുന്ന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് വിശുദ്ധിയുടെ അത്യുന്നത പടവുകൾ കയറാനാകുമെന്നത് ഒരു ദിവാസ്വപ്പനം മാത്രമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ തിരുനാൾ ജോർദാനിൽ നാഥൻ മുങ്ങി നിവരുമ്പോൾ അത് നമ്മുടെ മാനുഷികാവസ്ഥകളിൽ പൂർണ്ണമായി അവൻ മുങ്ങി നിവർന്നതിൻ്റെ ഓർമ്മ തന്നെയാണ് പ്ലഞ്ച്ഡ് ഇൻ ടു ദി ടെപ്സ് ഓഫ് ഹ്യൂമാനിറ്റി അതുവഴി അവൻ നമ്മെ തന്റെ ദൈവസ്വഭാവത്തിൽ സ്വഭാവത്തിൽ മുങ്ങി നിവർത്തുകയും ചെയ്യുന്നു അതാണ് പ്രത്യക്ഷീകരണം പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ ആനന്ദം തന്നെ ഇതാണ് ദൈവം എന്നെ വ്യക്തിപരമായി തിരഞ്ഞെടുക്കുന്നു എന്നതിലല്ല അത് ദൈവം എല്ലാ മനുഷ്യരെയും തിരഞ്ഞെടുക്കുന്നുവെന്നും പരസ്പരം നമ്മളെയെല്ലാം ദൈവത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുന്നുവെന്നും പരസ്പരം ദൈവത്തെ പകരുന്ന മനുഷ്യരാക്കി മാറ്റുന്നു ഐസക് ബാൽഷ സിംഗർ ദ കീ എന്നൊരു ചെറുകഥ എഴുതിയിട്ടുണ്ട് ഭർത്താവ് മരിച്ചതിൽ പിന്നെ ലോകത്തോട് മുഴുവൻ വിമുഖതയും വെറുപ്പും ഭയവുമായി സ്വയം ചുരുങ്ങിക്കൂടിയ ബെസി പോപ്കിൻസ് എന്നൊരു സ്ത്രീയുടെ കഥ മറ്റുള്ളവരെ ഭയം നിട്ടായിരിക്കാം അവർ അപകടകാരികളാണെന്ന് അവർ തീർപ്പ് കൽപ്പിച്ചതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരോട് ഇടപഴകാൻ അവൾക്ക് വളരെ വിമുഖതയും ഭയവുമായിരുന്നു സ്വന്തം അപ്പാർട്ട്മെന്റ് വിട്ട് വിരളമായിട്ട് മാത്രമാണ് പുറത്തേക്ക് പോയിരുന്നത് സാധനങ്ങൾ വാങ്ങാൻ പോലും അത്ര മടിയായിരുന്നു അവൾക്ക് സ്വന്തം അപ്പാർട്ട്മെന്റിന്റെ താഴെ പുതിയതായിട്ട് അവൾ മാറ്റിവെച്ചിരുന്നു അങ്ങനെ അപ്പാർട്ട്മെന്റ് കാവൽക്കാരന്റെ കയ്യിലുള്ള മാസ്റ്റർ കീയിട്ട് പോലും തുറക്കാൻ അത് സാധ്യമായിരുന്നില്ല ഒരു അഗ്നിബാധ വന്നാൽ എല്ലാ അപ്പാർട്ട്മെന്റുകളും തുറക്കേണ്ടതിന് ഇങ്ങനൊരു സംവിധാനം സാധാരണ ഏർപ്പെടുത്താറുണ്ടല്ലോ അതുപോലും അവൾ വേണ്ടെന്ന് വയ്ക്കുന്നു ഒരു ദിവസം അവൾ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ സംഭവം അരങ്ങേറുന്നുണ്ട് അവൾ താക്കോൽ തിരിച്ച മാത്രയിൽ ആ താക്കോല് ഒടിഞ്ഞ് അവിടെ ഇരുന്നു പോയി പകരം ഒരു താക്കോൽ അവൾ ആരെയും ഏൽപ്പിച്ചിരുന്നില്ല പൊതുവായ താഴമായിരുന്നില്ല അത് മാസ്റ്റർ ഈട്ട് തുറക്കാൻ അതുകൊണ്ട് തന്നെ ആ രാത്രി അവൾ പുറത്ത് കഴിച്ചുകൂടാൻ നിർബന്ധിതയാകുന്നു അന്ന് അവൾ കുറെ നാൾ കൂടിയിട്ട് തലയുയർത്തി നോക്കി കണ്ണുകൾ ഉയർത്തി തെളിവാനവും താരാനിരകളും കണ്ടു സഹായഹസ്തങ്ങൾ നീട്ടുന്ന മനുഷ്യരുടെ ഹൃദയവിശാലത കണ്ടു മനുഷ്യർ തന്നെ അഭായപ്പെടുത്താൻ നടക്കുന്നവരാണ് എന്ന തീർപ്പ് അവൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വരുന്നു അത് അവൾക്കൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ രാവായിരുന്നു ഒടിഞ്ഞ ഒരു താക്കോല് പോലെ ഒരു നിസ്സാരമായ കാര്യത്തിൽ പോലും വിടരുന്ന പ്രത്യക്ഷീകരണം ഇങ്ങനെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ മാത്രയിലും പ്രത്യക്ഷീകരണങ്ങൾ നിറയുന്നുണ്ട് അതിനാൽ തന്നെ പ്രത്യക്ഷീകരണത്തിരുന്നാൾ പ്രത്യക്ഷീകരണത്തിൻ്റെ ആകെ ഒരു ദിവസമല്ല ഓരോ അണുവിലും ഓരോ ഞൊടിയിടയിലും ദൈവം തന്നെ തന്നെ നമുക്ക് അവതരിപ്പിക്കുന്ന ആഴങ്ങളുടെ ഓർമ്മയാണ് ആ പ്രത്യക്ഷീകരണങ്ങളുടെ എല്ലാം ആഘോഷനാളാണിത് ദൈവം എങ്ങനെ എല്ലായിടത്തും എപ്പോഴും മനുഷ്യനോടൊപ്പം സന്നിഹിതനാണ് എന്ന ഘനമാർന്ന ഓർമ്മകൾ ഉണർത്തുന്ന ആഘോഷം